ജപ്പാന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ച് ഉത്തരകൊറിയ പൊടുന്നനെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ജനങ്ങൾ പരിഭ്രാന്തിയിൽ ജനങ്ങളെ ഒഴിപ്പിച്ചു പുറത്തിറങ്ങരുതെന്ന് ജനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി ട്രെയിനുകൾ റദ്ദാക്കി അഞ്ചു വർഷത്തിനിടെ ആദ്യമായാണ് ജപ്പാന് നേരെയുള്ള ഉത്തരകൊറിയയുടെ ആക്രമണം മിസൈൽ ഇരുപത്തിരണ്ട് മിനിറ്റോളം ജപ്പാന് മുകളിലൂടെ പറന്നു തുടർന്ന് രാജ്യത്തിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിന് പുറത്തുള്ള സമുദ്ര മേഖലയിൽ മിസൈൽ പതിച്ചു ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസും ഇക്കാര്യം സ്ഥിരീകരിച്ചു മിസൈൽ ജപ്പാന് മുകളിൽ കൂടി പറന്നെന്നും പസഫിക് സമുദ്രത്തിൽ അത് പതിച്ചുവെന്നുമാണ് കരുതുന്നതെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി ഉത്തരകൊറിയയുടെ നടപടിയെ ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ അപലപിച്ചു മിസൈൽ പരീക്ഷണത്തിന് പിന്നാലെ വെടിവെപ്പുമുണ്ടായി ഉത്തരകൊറിയയുടെ അശ്രദ്ധമായ ഒരു നടപടിയാണ് സംഭവത്തെ അപലപിക്കുന്നുവെന്നും സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മിസൈൽ ഇരുപത്തിരണ്ട് മിനിറ്റോളമാണ് ജപ്പാന് മുകളിലൂടെ പറഞ്ഞത് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ജാപ്പനീസ് ചീഫ് ക്യാബിനറ്റ് സെക്രട്ടറി വ്യക്തമാക്കി ജനുവരി മുതൽ ഉത്തരകൊറിയ നടത്തിയ മിസൈൽ പരീക്ഷണങ്ങളിൽ നിർണായകമായിരുന്നു ജപ്പാന് നേരെ തൊടുത്ത മിസൈൽ ക്വാസോങ് ട്വൽവ് എന്ന മധ്യദൂര മിസൈലിന് അമേരിക്കൻ അധീനതയിലുള്ള ഗുവാമിൽ വരെ എത്തിപ്പെടാൻ ശേഷിയുണ്ട് മിസൈൽ പരീക്ഷണത്തിന് പിന്നാലെ ദക്ഷിണ കൊറിയയും ജപ്പാനും അടിയന്തര സുരക്ഷാ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് മിസൈൽ തൊടുത്തുവിട്ടതിന് പിന്നാലെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലെ താമസക്കാരെ അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ ജാപ്പനീസ് അധികൃതർ നിർദ്ദേശിച്ചു ഹൊക്കായോ അമോരി പ്രദേശങ്ങളിലൂടെയുള്ള ട്രെയിൻ സർവീസുകളാണ് സർക്കാർ അറിയിച്ചതിനെ തുടർന്ന് നിർത്തിവച്ചിരിക്കുന്നത് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ഉത്തര കൊറിയ നടത്തിയ അഞ്ചാം റൌണ്ട് ആയുധ പരീക്ഷണമാണ് ജപ്പാന് മുകളിൽ കൂടിയുള്ള ഈ മിസൈൽ വിക്ഷേപണം ദക്ഷിണ കൊറിയയും അമേരിക്കയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന് പ്രതികാരമായാണ് ഉത്തരകൊറിയയുടെ പരീക്ഷണമെന്നാണ് വിലയിരുത്തൽ നേരത്തെ നടത്തിയ മിസൈൽ പരീക്ഷണങ്ങളെല്ലാം ഹ്രസ്വദൂര മിസൈൽ വിക്ഷേപണമായിരുന്നു പെന്നിൻസുലയ്ക്കും ജപ്പാനും ഇടയിൽ സമുദ്രത്തിലാണ് ഈ മിസൈൽ പതിച്ചിരിക്കുന്നത് ഉത്തര കൊറിയയിലുള്ള ലക്ഷ്യത്തിലേക്ക് വരെ എത്താൻ കഴിയുന്നതായിരുന്നു ഇവയുടെ പരമാവധി ദൂരപരിധി ഈ വർഷം മാത്രം ഇരുപത് വിക്ഷേപണ പ്രവർത്തനങ്ങളിലൂടെ നാല്പതിലധികം മിസൈലുകളാണ് ഉത്തര കൊറിയ വിക്ഷേപിച്ചത് ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണത്തെ ജപ്പാൻ അപലപിച്ചു മിസൈൽ പരീക്ഷണം നടത്തിയതായി ദക്ഷിണ കൊറിയയും ആരോപിച്ചു ഉത്തരകൊറിയ മിസൈൽ പരീക്ഷണം നടത്തുമെന്ന് യു എസ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഉത്തരകൊറിയയുടെ നടപടിക്ക് തക്കതായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻസുക് യോൾ മുന്നറിയിപ്പ് നൽകി ഐക്യരാഷ്ട്രസഭയുടെ മുഴുവൻ തത്വങ്ങളും മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് ഉത്തരകൊറിയയുടെ മിസൈൽ പരീക്ഷണമെന്നും അദ്ദേഹം വ്യക്തമാക്കി സഖ്യരാഷ്ട്രമായ അമേരിക്കയുമായും അന്താരാഷ്ട്ര സമൂഹവുമായും സഹകരിച്ച് ഉചിതമായ നടപടികൾ കൈക്കൊള്ളാൻ ഉത്തരവിട്ടതായും അദ്ദേഹത്തിന്റെ ഓഫീസ് പറഞ്ഞു ഒക്ടോബർ പതിനാറിന് നടക്കാനിരിക്കുന്ന ചൈനീസ് പാർട്ടി കോൺഗ്രസ്സിന് സമീപ ദിവസങ്ങളിലായി പ്രകോപനമുണ്ടാകുമെന്നായിരുന്നു യു എസ് മുന്നറിയിപ്പ് ഉത്തരകൊറിയ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതായി ജപ്പാന്റെ കോസ്റ്റ് ഗാർഡും സ്ഥിരീകരിച്ചു കപ്പലുകൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി ദക്ഷിണ കൊറിയ ജപ്പാൻ അമേരിക്ക എന്നീ രാജ്യങ്ങൾ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ ശക്തമാക്കുന്നതിനിടയിലാണ് ഉത്തരകൊറിയയുടെ മിസൈൽ പരീക്ഷണം ദക്ഷിണ കൊറിയയും ജപ്പാനും യു എസും വെള്ളിയാഴ്ച സമുദ്രത്തിൽ അന്തർവാഹിനി അഭ്യാസം നടത്തിയിരുന്നു ഇതാണ് ഉത്തരകൊറിയയെ പ്രകോപിപ്പിച്ചത് ഡെസ്ക്യൂസ്